കവിതാ ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന കവിത വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ യുവകവി ദ്രുപദ് ഗൗതമിന്റെ വരികളാണ്. കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ബജറ്റിന്റെ ആമുഖത്തിൽ ദ്രുപദിന്റെ ഭയം എന്നുള്ള കവിതയിലെ അവസാന വരികളായിരുന്നു ഉദ്ധരിച്ചിരുന്നത്. നമുക്ക് കവിതയിലേക്ക് നീങ്ങാം. കവിത ഭയം. മരം എന്ന ക്ലാസ്സിലെ ഒരില പോലും അനങ്ങുന്നില്ല. മരം എന്ന ക്ലാസ്സിലെ ഒരില പോലും അനങ്ങുന്നില്ല. നിശബ്ദത എന്ന പട്ടിക്കൂട് വ്യവസ്ഥിതി ആരുടെയോ പേരെഴുതി വെക്കുന്നു. നിശബ്ദത എന്ന പട്ടിക്കൂട് വ്യവസ്ഥിതി ആരുടെയോ പേരെഴുതി വെക്കുന്നു. വിയർത്ത് ഓടിവന്ന കാറ്റിനെ ചുണ്ടിൽ ഒരു വിരലൊട്ടിച്ച് നിർത്തിയിട്ടുണ്ട് വരാന്തയിൽ. വിയർത്ത് ഓടിവന്ന കാറ്റിനെ ചുണ്ടിലൊരു വിരലൊട്ടിച്ച് നിർത്തിയിട്ടുണ്ട് വരാന്തയിൽ. ഒരു മിണ്ടൽ ചുണ്ടോളം വന്ന് വറ്റിപ്പോകുന്നു. ഒരു മിണ്ടൽ ചുണ്ടോളം വന്ന് വറ്റിപ്പോകുന്നു. വാതിൽ വരെ എത്തിയ ഒരു ചിരി തിരിഞ്ഞോടുന്നു. വാതിൽ വരെ എത്തിയ ഒരു ചിരി തിരിഞ്ഞോടുന്നു. ചുമരും ചാരിയെന്ന് ഉറങ്ങിപ്പോയി അനാഥമായ രക്ഷകം. ചുമരും ചാരിയിരുന്ന് ഉറങ്ങിപ്പോയി അനാഥമായ രക്ഷകം. ഭയം ഒരു രാജ്യമാണ്. ഭയം ഒരു രാജ്യമാണ്. അവിടെ നിശബ്ദത ഒരു ആഭരണമാണ്. അവിടെ നിശബ്ദത ഒരു ആഭരണമാണ്. നന്ദി. നമസ്കാരം.